നമസ്കാരം. ഇന്നൊരു വാർത്തയല്ല പറയാൻ പോകുന്നത്, സോഷ്യൽ മീഡിയയിലെ ഒരു അനുഭവക്കുറിപ്പാണ്. ഒരു വീട്ടമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ചില മധുരിക്കുന്ന സ്വപ്നങ്ങളാണത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അപരിചിതമായി തോന്നിയേക്കാം, അത്ഭുതമായി തോന്നിയേക്കാം. കുറിപ്പിൻ്റെ ഉടമയുടെ പേര് കീർത്തി എന്നാണ്. കീർത്തി വീട്ടമ്മ മാത്രമല്ല, ഒരു സ്വയം സംരംഭകയാണ്, കേക്ക് മേക്കറാണ്. കീർത്തി ബേക്ക് ട്രീറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് ഈ വീട്ടമ്മയുടേതാണ്. അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം. കീർത്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ചെറുതായിരിക്കുമ്പോൾ എന്നുവെച്ചാൽ തീരെ പൊടി, ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും, ചുറ്റുമുള്ള വീടുകളിലൊന്നും അന്ന് ഗ്യാസ് അടുപ്പുകൾ വന്നിട്ടില്ല, കറണ്ട് തന്നെയില്ല. വേനൽക്കാലത്ത് റബ്ബർ കായ മൂത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ശബ്ദത്തോടെ പൊട്ടി ഉള്ളിലെ കുരു പുറത്തേക്ക് തെറിക്കും. മിക്ക വീടുകളിലും അന്ന് അടുപ്പ് കത്തിക്കുന്നത് ഈ റബ്ബർ കായയുടെ തൊണ്ടുകൊണ്ടാണ്. അടുത്തുള്ള കുട്ടിയമ്മ സാറിൻ്റെ വിശാലമായ റബ്ബർ തോട്ടത്തിലേക്ക് പൊന്നച്ചനും ഷിനുവും മോളമ്മയും ഷെയ്ജിയും ഒക്കെ പോകുമ്പോൾ കൂടെ ഞാനും പോകും. റബ്ബർ കാ പെറുക്കുന്നതിനേക്കാൾ തോട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള കുഞ്ഞു തോടിൻ്റെ മുകളിലെ കൊച്ചു പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് തുപ്പി അത് തിന്നാൻ കൂട്ടമായി വരുന്ന മീനിനെ കാണുക, വേനലിൽ ഉണങ്ങിക്കിടക്കുന്ന പല അടുക്കുകളായി വീണു മെത്തയായ റബ്ബർ ഇലകളിൽ ചവിട്ടി നടക്കുക, അത് കൂന കൂട്ടി അതിലേക്ക് മറിഞ്ഞു വീഴുകയോ എടുത്തു ചാടുകയോ ചെയ്യുക, റബ്ബർ കാ ഉരച്ചു ദേഹത്ത് വയ്ക്കുക, റബ്ബർ ഇല കൊണ്ട് കാറ്റാടി ഉണ്ടാക്കുക, ചരിഞ്ഞു കിടക്കുന്ന ഒരു തിട്ടയിൽ നിന്ന് ചപ്പുകൾക്ക് മുകളിൽ കൂടെ ഊർന്ന് അടുത്ത ഈടിയിൽ ചെന്ന് വീഴുക, ഒളിച്ചു കളിക്കുക, ഇതൊക്കെയാണ് സന്തോഷം. വലിയ കവറുകളിൽ റബ്ബർ കായുടെ തോടുകൾ പെറുക്കി നിറച്ച് അടുക്കളയിലെ അടുപ്പിന് പാതകത്തിനടിയിൽ കൊണ്ട് നിറച്ചു വെച്ച് കഴിഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട്. അവിടെ കാണുന്ന ആ പുഞ്ചിരിക്ക് ആ പ്രായത്തിലെ കുഞ്ഞിൻ്റെ മനസ്സിൽ പത്മശ്രീയേക്കാളും വിലയുണ്ടാകും. വീട്ടിൽ അന്നും ഗ്യാസ് ഉണ്ടെങ്കിലും എൻ്റെ ചിരി കാണാനാകും അമ്മയും എന്നെ ഇതിനൊക്കെ വിട്ടിട്ടുണ്ടാവുക. ശതാവരി ചെടികളെ പരിചയപ്പെടുന്നതും പൂമ്പാറ്റകളുടെയും തുമ്പികളുടെയും ഒക്കെ കൂടെ കളിക്കുന്നതും അവിടെയായിരുന്നു. കുട്ടിയമ്മ സാറിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചതുപ്പ് എന്നായിരുന്നു. അന്നൊക്കെ ടീച്ചർമാരും സാറുമാരുമായിരുന്നു. കുട്ടിയമ്മ സാറിൻ്റെ വീടിന് സൈഡിൽ മരം കൊണ്ടുണ്ടാക്കിയ വാ തുറന്ന മുതലയും കുരങ്ങനുമൊക്കെ വെച്ചിരുന്നു. കളിച്ചു നടക്കുന്ന ഞങ്ങളെ വിളിച്ച് ജാതിക്കത്തൊണ്ടും പേരയ്ക്കും ചാമ്പയ്ക്കയും ഒക്കെ കുട്ടിയമ്മ സാർ തരും. അമ്മയുടെ തല്ലു മേടിച്ചു മേടിക്കാതെ നിൽക്കുന്ന എന്നോട് നീ സുഷമ്മയുടെ മോളല്ലേ, സാരമില്ല മേടിച്ചോ, ഞാൻ അമ്മയോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തരും. അന്ന് കുഞ്ഞിക്കണ്ണുകളിൽ ലോകത്തെ കാണുന്ന എല്ലാ അത്ഭുതത്തോടും ഞാൻ ആ തോട്ടത്തെയും കുട്ടിയമ്മ സാറിൻ്റെ വീടിനെയും കണ്ടു. ഋതുക്കൾ മാറുമ്പോൾ റബ്ബർ മരങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. ഇല പൊഴിയുന്ന കാലത്തിൽ ഏറ്റവും വലിയ ഇല വീണ് കിട്ടുന്നവരാണ് ഭാഗ്യവാന്മാർ. പിങ്ക് നിറത്തിലുള്ള തളിരുകൾ സിൽക്കിനേക്കാൾ മൃദുത്വം നിറഞ്ഞതാകും. അത് കവിളിൽ ഉരസുക എന്നതാണ് പ്രധാന ഹോബി. മഴക്കാലത്ത് കാറ്റിൽ ഉലഞ്ഞു കഴിഞ്ഞ റബ്ബർ മരങ്ങൾക്കൊരു മണമുണ്ട്, കോട്ടയംകാർക്ക് മറക്കാൻ കഴിയാത്തൊരു മണം. വേനൽക്കാലങ്ങളിൽ കാറ്റത്തു പാറി വരുന്ന ഇലകൾക്കടിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എരുമേലി ശ്രീ അയ്യപ്പയിൽ പോയി കണ്ട നായികയെ മനസ്സിൽ സങ്കല്പിച്ച് വട്ടം കറങ്ങും. മഞ്ഞു പെയ്യുന്ന മകരമാസങ്ങളിൽ മരം കൊച്ചുന്ന തണുപ്പത്ത് അയൽവക്കത്തെ കുട്ടിപ്പട്ടാളം മുതൽ പ്രായമായ അമ്മൂമ്മമാരും അപ്പൂവന്മാരും റോഡിൽ റബ്ബർ ചപ്പ് അടിച്ചുകൂട്ടി തീയിടും. രാവിലെയും വൈകുന്നേരവും ഒരു ഗ്രാമസഭ തന്നെ അവിടെ അരങ്ങേറും. കുഞ്ഞുങ്ങൾ കപ്പയും കാച്ചിലിൻ്റെ തണ്ടിൽ വളരുന്ന കുഞ്ഞിക്കച്ചിലും ചക്കക്കുരുവും അതിൽ ചുട്ടെടുക്കും. മഴയത്ത് വീണ റബ്ബർ ഇലകൾ തിന്നുന്ന അഴിഞ്ഞുപോയ ആടിനെ പിടിക്കാൻ എൻ്റെ കർത്താവേ റബ്ബർ ഇല തിന്നല്ലേ ആട് കട്ടുവരും എന്ന് മോളിച്ചേച്ചി ഓടിവരും. മഴയത്ത് ഒടിഞ്ഞു വീണ റബ്ബർ കൊമ്പുകൾ പെറുക്കാൻ വലിയവരുടെ ഒരു മത്സരം തന്നെ ഉണ്ടാകും. രാവിലെ അച്ചച്ചൻ വെട്ടിക്കൊണ്ടുവന്ന റബ്ബർ പാൽ പണ്ടത്തെ ചില്ലിൻ്റെ കള്ളുകുപ്പിയിൽ സൂക്ഷിക്കുന്ന ആസിഡും കൂട്ടി ഷീറ്റ് ആക്കാൻ ഡിഷിൽ ഉറയൊഴിച്ചു വെക്കും. ഒട്ടുപാൽ ഉരുട്ടി പന്ത് പോലെ ആക്കി വെക്കും. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടാകും, അച്ഛാ ആസിഡ് മാറ്റി വെക്കണേ, കൊച്ചുള്ളതാന്ന്. വൈകിട്ട് അച്ചച്ചൻ ഷീറ്റ് ഉറഞ്ഞോ എന്ന് നോക്കാൻ ചെല്ലുമ്പോൾ കൊച്ചുമക്കൾ ഷീറ്റ് ഉറഞ്ഞോ എന്ന് പരിശോധിക്കാൻ ഇടയ്ക്കിടെ കുത്തി നോക്കിയ ഈർക്കിലികൾ അതിൽ തറഞ്ഞിരിപ്പുണ്ടാകും. അന്ന് 6, 7, 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആൺപെൺ വ്യത്യാസമില്ലാതെ കളിച്ചു പൊളച്ചു നടന്നിരുന്നു. ഇന്ന് അതൊക്കെ പറഞ്ഞാൽ കെട്ടുകഥകളെന്ന് ഈ തലമുറ പറയും. കാരണം ചിറകിനടിയിൽ നിന്ന് മാറ്റിയാൽ കഴുകൻ റാഞ്ചുന്ന കാലമാണിന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.